ഹലോ, അസ്സലാമു അലൈക്കും. ഷംസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ല, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പൊ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോസ് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പൊ രാവിലെ ചായയുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് മോരുകറി വെക്കാണ്ട് മോരുകറിക്കുള്ള കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് കഷ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് കഷ്ണാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേന, ചേമ്പ്, കായ ഇത് മൂന്നും കൂട്ടിയാട്ടോ കറി വെക്കുന്നത്. അപ്പൊ അതില് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കത് അടുപ്പത്ത് കൊണ്ടുപോയി വെക്കാം. അപ്പൊ അതിനിടയിൽ ഞാൻ ഓരോരുത്തരുടെ ലൈവ് തുടങ്ങിയപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ഓണാക്കി വെച്ചു കേട്ടോ. അപ്പൊ അതാണ് ഞാൻ ഫോണിൽ ഇടക്കൊന്ന് കയറി ചെയ്യണത്, അതാണ് കേട്ടോ. എനിക്കൊരു അനിയത്തിയുടെ സ്ഥാനമൊക്കെ വയറ്റിയിൽ നിന്ന് എനിക്കൊരു അനിയത്തിയുടെ സ്ഥാനം തന്നെ സ്നേഹിക്കുന്ന നമ്മുടെ റിഷിത്താന്റെ ലൈവാണ് കേട്ടോ ഒന്ന് ഓണാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ സമയത്ത് ആദ്യം എനിക്ക് എൻ്റെ ഫ്രണ്ട് റിജിനാന്റെ ലൈവ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ റിഷിത്താന്റെ ലൈവായി. അപ്പൊ അത് രണ്ടും ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാളുടെ കഴിഞ്ഞപ്പോൾ ഒരാളുടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതവിടെ നടക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ മെസ്സേജ് ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ചോറിനുള്ള വെള്ളം വെച്ചതല്ല, തീയൊന്ന് കത്തിക്കുന്ന സമയത്ത് ഞാൻ ചോറിൻ്റെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തീയൊക്കെ ഒന്ന് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കഷ്ണങ്ങൾ റെഡിയാക്കുന്നത് വരെ കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം കറി വെക്കാന്ന് വെച്ചിട്ടാണ്. അപ്പൊ ചോറിന്റെ വെള്ളം ഞാൻ ഇറക്കി വെച്ചിട്ട് പിന്നെ ഞാൻ കറിക്കുള്ളത് വെച്ചുകൊടുത്തു അടുപ്പത്ത്. ചോറ് ലാസ്റ്റ് വെക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ ചോറ് ഇറക്കി വെച്ചത്. പിന്നെ മീന് കൊണ്ടുവന്നിട്ടുണ്ട്. മീൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു ഒന്ന് വെത്തലാണ്, കുറച്ച് നല്ല വലിയ വെത്തലാണ് കേട്ടോ. ഒന്നിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ അതിൽ നിന്ന് വെത്തല് ഒരു ഇത്തിരി ഉള്ളൂ. അപ്പൊ എന്തായാലും അതെടുത്തിട്ട് ഒരു തുള്ളി മുളക് കറി വെക്കാന്ന് വിചാരിച്ചിട്ടോ. സ്ഥലമോൾക്ക് മീൻ്റെ കറി വേണം. ഇനിയിപ്പോ നമുക്ക് ചായയുടെ കടിയിലേക്കാണേലും മീൻ കറി ആണല്ലോ വേണ്ടേ. അപ്പൊ ഒന്ന് അതിന്ന് ലേശം എടുത്തിട്ട് ലേശം മുളക് കറി വെക്കാം. പിന്നെ മറ്റേ മീന് വറുക്കുകയും ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മീൻ മുറിക്കുന്നതിന്റെ മുന്നേ ലാസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടിട്ട് പിന്നെ ഞാൻ മീനൊക്കെ മുറിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ മീന്. ഇതിന്റെ പേരെന്താ എനിക്ക് അറിയില്ല. ഇതിപ്പോ ഇന്നലെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മീന്. അത് മുള്ളൻ്റെ ഒക്കെ പോലെ ഉണ്ട് കേട്ടോ വറുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ മീനൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പൊ മീനൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കിയിട്ട് പിന്നെ ഞാനിതാ ഒന്ന് വരഞ്ഞ് വറക്കാനും കറി വെക്കാനൊക്കെ ഉള്ള ഒന്ന് വേറാക്കിയതാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ കഷ്ണം പച്ചക്കറി കഷ്ണം വെന്തിട്ടുണ്ട്. അപ്പൊ ഞാനിതാ അതൊക്കെ ഒന്ന് കുക്കറൊക്കെ തുറന്ന് റെഡിയാക്കി വെച്ച്. അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങയും തൈരും കൂടിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയും തൈരും ചെറിയ ജീരകം ചുമന്നുള്ളിയും കൂടിയിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ കഷ്ണങ്ങൾ വെന്ത സമയത്ത് ഞാൻ മീൻ മുറിക്കല്ലായിരുന്നു. അപ്പൊ ഇനി കത്തിക്കാൻ വേണ്ടി വന്നില്ല കേട്ടോ. അപ്പൊ അതിന് തീയൊക്കെ നല്ല കെട്ട്. അപ്പൊ വീണ്ടും തീ കത്തിച്ചുണ്ടാക്കി. അപ്പൊ കഷ്ണങ്ങളൊക്കെ വെന്ത്. അപ്പൊ ഞാനിതാ നമ്മളുടെ തേങ്ങയും തൈരും കൂട്ടിയുള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെതാ അങ്ങനെ കറിയൊക്കെ ഇറക്കിയ ശേഷം ഞാൻ മീൻകറിയുടെ ചട്ടിയും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊന്നും എടുത്തിട്ടില്ല. അപ്പൊ മീൻകറിയിൽ മീൻ ഇടാണ്ട് ആയിട്ടുണ്ട്, ഒന്ന് തിളച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആ വെത്തള് മീനിലിട്ടു കറിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി കറി ഒന്ന് ആവട്ടെ, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് മീൻ വറുക്കുകയും വേണം. പിന്നെ ഇതാ ലാസ്റ്റ് ഞാനിതാ നമുക്ക് പാത്രങ്ങൾ ഇതാ കുറച്ചൊക്കെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇടക്കിടക്ക് ഞാൻ ഫോണിൽ കളിക്കാനെന്ന് തോന്നണ്ട. അത് എനിക്ക് ലൈവ് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമ്മൾ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മെസ്സേജ് ഇട്ട് കൊടുക്കുക. അപ്പൊ അതവിടെ ഓണായിരുന്നോട്ടെ. അപ്പൊ അവർക്ക് ഇത് വലിയൊരു ഉപകാരമായി കിട്ടുമല്ലോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ തന്നെയല്ലേ എല്ലാവർക്കും ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
അപ്പൊ റിജിനാന്റെ ലൈവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിപ്പോ റിഷിതാന്റെ ലൈവ് ആണ് കേട്ടോ. അപ്പൊ ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കളത്തെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മീൻ വറുത്തിട്ടില്ല കേട്ടോ, മീൻ വറുക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീതനൊക്കെ ഒന്ന് നല്ലൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ വീതനയുടെ മേലൊന്നും ഇനി ഇവിടെ പണിയൊന്നും ഇല്ല കേട്ടോ. ഫുഡ് ഉണ്ടാക്കലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിച്ച ശേഷമാണ് ഇനി ഇവിടെ ഒക്കെ എന്തെങ്കിലും തുടയ്ക്കാനും കഴുകാനും ഒക്കെ ഉണ്ടാവും കേട്ടോ വീണ്ടും. അപ്പൊ കുഞ്ഞു വിശേഷമൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത്. ഒരുപാട് വിവരങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് കാണാം. പിന്നെ ഞാൻ അതിനിടയിൽ നമുക്ക് മീനും എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഇപ്പൊ സമയം 1:30 കേട്ടോ. അപ്പൊ നമ്മുടെ ചാനലിൽ കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ. നമ്മളെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അതൊന്ന് അറിയിക്കണേ. നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പൊ ക്യാമറ എന്തെങ്ങനെ കുലുങ്ങുന്നതെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ ചിന്നുവാണ് ഈ വീഡിയോ ലാസ്റ്റ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ അവന് ഫിലിമിൽ എന്തോ കോമഡി കണ്ട് ചിരിക്കുകയാണ്. അപ്പോ അതാണ് കേട്ടോ അങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നേ. അപ്പതാ ഞാൻ പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പൊ പപ്പടം, അപ്പൊ ഇന്ന് മാഷാല്ലാ നമുക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഫുഡിലേക്ക്. അപ്പൊ ഇനി ഞങ്ങള് ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.